മസാല ബോണ്ട് കേസ് അന്വേഷണവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട്. മുൻമന്ത്രി തോമസ് ഐസക്കിന് അടുത്ത ആഴ്ച പുതിയ നോട്ടീസ് അയക്കാൻ തീരുമാനം. ചോദ്യം ചെയ്യൽ നടപടിയുമായി മുന്നോട്ട് പോകാൻ ഇഡിക്ക് നിയമോപദേശം. ഹൈക്കോടതി ഉത്തരവ് അനുകൂലമെന്നാണ് ഇഡിയുടെ വിലയിരുത്തൽ. എസ് രാഗൻ വിവരങ്ങളുമായി ചേരുന്നു. രാഗൻ, നേരത്തെയുള്ള എല്ലാ നോട്ടീസുകളും പിൻവലിച്ചതായിരുന്നു, ഇപ്പോൾ പുതിയതായി നോട്ടീസ് അയക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ എന്താണ്? കിഫ്ബി മസാല ബോണ്ട് കേസിൽ നേരത്തെ തോമസ് ഐസക്കിനും കിഫ്ബി ഉദ്യോഗസ്ഥർക്കും ഇഡി നോട്ടീസ് അയച്ചിരുന്നു. ആ നോട്ടീസിനെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് തോമസ് ഐസക് ഹൈക്കോടതിയിൽ എത്തിയത്. അത് നിയമപരമല്ല തുടങ്ങിയ വാദങ്ങളാണ് അദ്ദേഹം ഉയർത്തിയത്. അതിനുശേഷം ഒട്ടനവധി കാര്യങ്ങൾ പരിഗണിക്കപ്പെട്ടു, അതിൽ ചില പോരായ്മകളുണ്ടെന്ന നിരീക്ഷണവും ഉണ്ടായിരുന്നു. അതിനൊക്കെ പിന്നാലെ ഈ കഴിഞ്ഞ ദിവസം ഈ ആദ്യം നൽകിയ സമൻസുകളെല്ലാം പിൻവലിക്കുകയാണെന്ന് ഇഡി കോടതിയെ അറിയിച്ചു. അത് കോടതി രേഖപ്പെടുത്തി ആ അവസാനം ഹർജി തീർപ്പാക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇഡി ചൂണ്ടിക്കാട്ടുന്നത് ഈ അന്വേഷണം ഇതുവരെയും വിലക്കിയിട്ടില്ല, അത്തരം ഒരു ആവശ്യം കിഫ്ബി മുന്നോട്ട് വെച്ചെങ്കിലും അത് തടഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്നതാണ് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഉടൻ തന്നെ പുതിയ നോട്ടീസ് തോമസ് ഐസക്കിന് അയക്കും എന്നതാണ് ഇ ഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അടുത്ത ആഴ്ച സമൻസ് അയക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. വിദേശത്ത് ഈ മസാല ബോണ്ട് ഇറക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇ ഡി പ്രധാനമായും നടത്തുന്നത്. നേരത്തെ ഹൈക്കോടതി അത്തരത്തിലൊരു റോവിംഗ് ഇൻവെസ്റ്റിഗേഷൻ അത് പാടില്ല, അല്ലെങ്കിൽ അത്തരം ചില പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിൽ പോലും ആത്യന്തികമായി വിധി ഈ അന്വേഷണത്തെ ബാധിക്കുന്നതല്ല. ആ ചില പോരായ്മകൾ ആദ്യം അയച്ച സമൻസിൽ അതൊഴിവാക്കി പുതിയ സമൻസ് അയക്കും എന്നതാണ് ഇ ഡി ഇപ്പോൾ അറിയിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നേരത്തെ ആർ ബി ഐയുടെ അടക്കം നിലപാട് തേടിയിരുന്നു. അന്ന് ഈ മസാല ബോണ്ട് ഇറക്കാൻ അനുമതി നൽകിയിരുന്നെങ്കിലും അതിൽ ഫെമാ ലംഘനം ഉണ്ടായോ എന്ന് നോക്കേണ്ടത് ഇ ഡി ആണെന്നാണ് അന്ന് ആർ ബി ഐയും നിലപാടെടുത്തത്. അതുകൊണ്ട് തന്നെ ഇ ഡി ഈ കേസിൽ അന്വേഷണവുമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. നേരത്തെ ഈ ഇ ഡിയെ പരിഹസിച്ച് ഈ കോടതി ഹൈക്കോടതി ഉത്തരവ് തീർപ്പാക്കിയതിന് പിന്നാലെ ഹൈക്കോടതി ഈ ഹർജി തീർപ്പാക്കിയതിന് പിന്നാലെ ഇ ഡിയെ പരിഹസിച്ച് തോമസ് ഐസക് രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും അടുത്ത ആഴ്ച പുതിയ നോട്ടീസ് അയക്കാനാണ് ഇപ്പോൾ ഇ ഡി തീരുമാനിച്ചിരിക്കുന്നത്. ശരി രാഗേ.